വിനുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മോനാണ്. രണ്ട് മക്കളായിരുന്നു ഞങ്ങൾക്ക്. അതിൽ മൂത്താളും മരിച്ചപ്പോൾ ഇവനെ പിന്നെ ഒത്തിരി പേടിയിലും സ്നേഹത്തിലും കൂടുതൽ വളർത്തി. കാരണം ഒരാളല്ലേ ഉള്ളൂ എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അവനും ചെറുപ്പത്തിലേ പറയുമായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ കുട്ടികളല്ല ഇടത്തുനിന്ന് ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ. ഞങ്ങളും പറയും, കാരണം ഇവന് ഒറ്റയായതുകൊണ്ട് ഒത്തിരി ഒരു ഹെൽപ്പിന് ആളില്ലില്ല. അപ്പോൾ രണ്ടും മൂന്നാല ഇവൻ പറഞ്ഞ 12 മക്കളുടെ വീട്ടിൽ നിന്ന് കെട്ടുകളൊന്ന്. അങ്ങനെ ആയി അവിടെ നിന്ന് ജോലിക്ക് കയറിയ സമയത്താണ് സിമി അവിടെ ട്രെയിനിങ്ങിന് വന്നേക്കുന്നത്. അപ്പോൾ സിമിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പപ്പ മരിച്ച സംഭവം അങ്ങനെയെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവന് പെട്ടെന്ന് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ വിഷമം പറഞ്ഞ ആളാണ്. അപ്പോൾ ഇവളുടെ ഇവളുടെ ജീവിത കഥകൾ പറഞ്ഞ് കേട്ടപ്പോൾ ഇവന് ഭയങ്കര വിഷമമായി. അപ്പോൾ ഇച്ചിരിയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾക്കാരിൽ നിന്നും മൊത്തത്തിലൊരു എതിർപ്പുണ്ടായി. എതിർപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോനായത് എൻ്റെ പേരിൽ മോളും അങ്ങനെയുള്ള രീതിയിൽ എതിർപ്പുണ്ടായുള്ളൂ. പിന്നീട് ഞങ്ങളാരും പറയുന്നത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ സമ്മതിച്ച് കല്യാണം നടത്തി. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ ഞങ്ങളും അങ്ങോട്ടും ഞങ്ങളോട് ഇങ്ങോട്ടും ഞങ്ങൾക്കുണ്ട്. കുടുംബ സമാധാനമായിട്ട് തന്നെ പോകണം. ഇതുപോലെ ദൈവം മുന്നോട്ട് വിട്ടാൽ മതി എന്നൊരു ആഗ്രഹമുണ്ട്. ബിനുവിനെ കൂടുതലും കൂടുതൽ ഞങ്ങളുടെ കെയർ സിമ്മിയാണ്. ബിനു ചെന്ന് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സ്നേഹം ഉണ്ടെങ്കിലും പുറത്തോ അധികം കാണിക്കില്ല. ഭയങ്കര സ്നേഹം ഉള്ളിലാണ്. പക്ഷെ അപ്പം അതിനാ അതും കൂടെ ഞങ്ങൾക്ക് സിമി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അറിഞ്ഞ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അവൾക്ക്. വീട്ടിലായാലും ഞങ്ങളോടായാലും അമ്മ ബിനുവിനോടായാലും എല്ലാവരും മൊത്തം അവൾക്ക് ഇത്തിരി കൊണ്ട് എല്ലാവരും ഒരു കഴിവുണ്ട് അങ്ങനെയുള്ള കാര്യത്തിന്. പിന്നെ അവർ ഭാര്യ ഭർത്താവായിട്ട് ഒരു ഒരിക്കലും അവർ അകൽച്ച വരരുത്. ഇപ്പോൾ ഉള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. കാരണം ഇവരുടെ ഇത്രയും സ്നേഹമായിട്ടുള്ള ഒരാ ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഇവരുടെ പലരുടെയും ഇടയ്ക്ക് വച്ച് ഇതായിട്ടുണ്ട്. പക്ഷേ അവർക്കില് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി. അത് ഭയങ്കര ആഗ്രഹം ഞങ്ങൾക്ക്. അവർ തമ്മിലൊരു ഇഷ്ടക്കുറവ് വന്നു ഞങ്ങൾക്ക് കാണാൻ ഇടവരരുത്. പിന്നെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തി അവരുടെ ഭാവി ഇവരെയൊക്കെ ഇത്രയും കൊണ്ട് നല്ല രീതിയിലാവണം. അങ്ങനെ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. മക്കളെ നല്ല രീതിയിൽ വളർത്തണം. വിദ്യാഭ്യാസവും സ്വഭാവവും ദൈവ കാര്യങ്ങളിലും ഒക്കെ നല്ല രീതിയിലായി മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു ആഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കുള്ളത്. അതായത് ഞാൻ ഒരു മോനുള്ളൂ. അപ്പം അതുകൊണ്ട് ചെറുപ്പത്തിലേ തുടങ്ങി പഠിപ്പിക്കാനായിട്ട് ഭയങ്കര കഴിഞ്ഞാൽ അമ്മ ഭയങ്കരമായിട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് പഠിക്കുക 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 പിന്നെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു പഠിക്കണ കാര്യത്തിൽ. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ആദ്യം വന്നപ്പോൾ തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷനില്ലാത്തവർ ആരും ഉണ്ടാവില്ല. കാരണം ഞാനും ഒരു മോളാണ്, ആളും ഒരു മോനാണ്. അത്രയും നാളും ആളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അമ്മയാണ്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരാൾ വന്ന് കഴിയുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എന്താ ഞാൻ ടെൻഷൻ അടിച്ച പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അമ്മ നല്ല അമ്മയാണ്, എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ് എനിക്ക്. പിന്നെ അപ്പച്ചനായാലും അതെ, എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു മോളില്ലാത്തത് കൊണ്ട് എന്നെ ഒരു മോളെ പോലെ തന്നെയാണ് കരുതിയേക്കണം. എന്ത് കാര്യത്തിനും ഇപ്പോൾ എപ്പോഴും അവർ, എനിക്ക് തോന്നുന്നു അവരുടെ മോനേക്കാളും കൂടുതൽ സപ്പോർട്ട് അവർ എനിക്കാണ് തരണേന്ന് തോന്നുന്നു എല്ലാ കാര്യങ്ങൾക്കും. ആദ്യം തന്നെ ഞാൻ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയൊക്കെ ക്യാരക്ടറിനെ കുറിച്ചൊരു നല്ലൊരു ഐഡിയാസ് എനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചില വീക്ക്നെസ്സൊക്കെ. അപ്പോൾ അവൾ കറക്റ്റായിട്ട് അതിൽ ചെന്ന്, കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര പള്ളിയിൽ പോക്കും പ്രാർത്ഥനയൊക്കെ ഇതിൽ കൂടുതലാണ്. വന്ന സമയത്തൊക്കെ സിമി ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. മുട്ടുമ്പോൾ എന്ന് കൊന്ത ഫുൾ മുട്ടുമ്പോൾ എന്നൊക്കെ ചെയ്യാം. അങ്ങനെയല്ല, എന്നാലും അവൾ എല്ലാത്തിനും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഇതിൽ സോപ്പൊക്കെ ഇട്ടിങ്ങനെ. ഞാൻ എൻ്റെ മക്കളെ എൻ്റെ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ മക്കളെ. ഞങ്ങളുടെ മക്കളുടെ കാര്യം ഫുൾ ടൈം അവർ തന്നെ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ നോക്കുന്നേക്കാൾ നന്നായിട്ടാണ് അമ്മ അവരെ കെയർ ചെയ്യുന്ന, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറില്ല എൻ്റെ മക്കളോട്. ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവരോടൊന്നും പറയാൻ പാടില്ല. അവർ നമ്മുടെ അപ്പച്ചനും അമ്മയാണ്. അവരാണ് അപ്പയ്ക്ക് അവർ അത്രയും. അപ്പോൾ അപ്പയുടെ മക്കളെ നിങ്ങൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുതെന്ന് ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം എൻ്റെ ഇഷ്ടത്തിനാണ് അവർ കൂടുതൽ. അപ്പോൾ അവർക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ തന്നെയും എൻ്റെ ഇഷ്ടത്തിന് അവർ കൂടുതൽ പ്രാധാന്യം തന്നിട്ടുണ്ട്. കാരണം ഒരാളുള്ളതുകൊണ്ട് ആ ഒരു, കാരണം ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിട്ടില്ലെങ്കിൽ ഞാൻ അവരെ ധിക്കരിച്ചാലോ എന്നുള്ളൊരു പേടിയുണ്ടാവും. കാരണം വേറെ ആരും ഇല്ലല്ലോ. അവർ വെറും ഒരു സാധാരണക്കാരാണ്. അവർക്ക് അങ്ങനെ ഇഷ്ടങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും അവർ അവരുടെ മോന് വേണ്ടിയിട്ട് ജീവിച്ചതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ പോലും ഞാൻ ഒരിക്കലും ഞങ്ങൾക്ക് തന്നെ മേടിക്കാറില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മേടിക്കാറുള്ളൂ. അവരുടെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ എനിക്ക് സാധിക്കാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു ബിനു ഒരുപാട് പാരൻസിനെ കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്.
എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാറില്ല ആളധികം. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിൽ, ഒത്തിരി 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 ഇഷ്ടമാണ്, അതറിയാം. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാറില്ല എപ്പോഴും. പലപ്പോഴും അത് എൻ്റെ അടുത്താണ്, നീ ചോദിച്ചു നോക്കിയ ഇങ്ങനെ ഇങ്ങനെ വേണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും നീ ഒന്ന് ചോദിച്ചു നോക്കിയ അത് നീ പറയുന്നതാണ് ശരിയെന്ന് പറയാറുണ്ട്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു അഞ്ചാറ് മക്കള് മിനിമം ഉള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കണം. ചെറിയ ചേട്ടനിയന്മാരും പിന്നെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ അപ്പോൾ ഒരു ഒത്തിരി മെമ്പേഴ്സുള്ള ഒരു ഫാമിലി. കാരണം എനിക്ക് ഈ ഒറ്റപ്പെട്ടലിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് പേരുള്ള ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് ഇവിടെ വന്നു. എനിക്ക് തോന്നുന്നു അപ്പച്ചൻ്റെ ജോലിക്ക് പോകാൻ തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് ഇന്ന് വരെ അവർ അവരുടെ ഒരു ഇഷ്ടങ്ങൾ അവർ നോക്കിയിട്ടില്ല. അവർ മുഴുവനായിട്ട് അവരുടെ മകന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ഇത് ആൾ കണ്ടിട്ടല്ല ആൾ വളർന്നത്. എൻ്റെ അപ്പച്ചനും അമ്മയും എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് കണ്ട് വളർന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരെ അങ്ങനെ വേദനിപ്പിക്കാൻ ആൾ ശ്രമിക്കാറില്ല. പിന്നെ മനുഷ്യ സഹജമായ ചില ദേഷ്യപ്പെടലുകളൊക്കെ ഉണ്ടാവാറുണ്ടെന്നല്ലാതെ അവർക്ക് വേണ്ടി എല്ലാം തന്നെ ചെയ്യാൻ ആൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോളി ലാൻഡിലൊന്ന് പോകണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് അമ്മയ്ക്ക്. ചെയ്യാൻ വേറെ ഒന്നും അല്ലാതെ ഒന്ന് പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെ പോണ സമയത്ത് അമ്മ പറയും നമുക്ക് കൂടെ ഒന്ന് പോകാനെന്നാണോ പറ്റുക എന്ന് പറയും. അപ്പം അതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അത് അടുത്ത വർഷം പോകണം എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. അവരവിടെയൊക്കെ കൊണ്ട് ഈശോ ജനിച്ച സ്ഥലം ജെറുസലേം അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം എന്നാണ് ആളുടെ ഇനിയുള്ള ഒരു ആഗ്രഹം. സോപ്പിടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ സിമീന്. അതിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി സിമി, ഒരു ദിവസത്തെ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു? വന്ന സമയത്താ രാവിലെ ഉച്ചക്ക് വൈകിട്ട് രണ്ട് പ്രാവശ്യം. വൈകിട്ട് രണ്ട് പ്രാവശ്യം. ഇപ്പോ പിന്നെ പിള്ളേർ ക്ലാസ്സിലൊക്കെ പോകണായിരുന്നു. ഞാനിപ്പോഴും എപ്പോഴും കൊന്ത ചെല്ലാറുണ്ട് കേട്ടോ. അത് ആള് വെറുതെ പറയുന്ന ഞാനിപ്പോ അങ്ങനെയല്ല. ഞാൻ അന്നും ഇന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. പിന്നെ രാവിലെ പള്ളിയിൽ പോകാൻ പറ്റാതിരിക്കുന്നത് കുട്ടികളെ രാവിലെ 8 മണിക്ക് ക്ലാസ്സിൽ വിടുന്നതുകൊണ്ടാണ്. എനിക്ക് എന്നും കുർബാനാണെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതിപ്പോ ഇങ്ങനത്തെ ഒരു ഇത് കാരണം സാധിക്കാറില്ല. പക്ഷെ കൊന്തയൊന്നും ഞാൻ ഒരിക്കലും മുടക്കാറില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാറുണ്ട് ഒരു ദിവസം? ഒരു പ്രാവശ്യം അത് മതിയല്ലേ. അപ്പോ ഡോളി ചാച്ചൻ കണ്ടു ഇരിക്കുന്ന ഇരുത്തം ചെറിയ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന ചിരിക്കണ പോലെ ഒന്നും പുള്ളിക്കാരനും പറയാറിയോ ഭയങ്കര പേടിയാ. ക്യാമറ കണ്ടപ്പോ എനിക്ക് തോന്നെ ആദ്യമായിട്ട് ക്യാമറയുടെ മുമ്പിൽ അപ്പച്ചൻ വന്നത് എന്റെ കല്യാണത്തിന്. അതിനുശേഷം ഇപ്പഴാ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ആകപ്പാട് ഒരു എന്റെ കൈയും കാലും മറിച്ചിട്ട് വേണ്ടായില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മുട്ടമെന്നുള്ള പിടി വിടാതെ ഇങ്ങനെ ഇരുന്നേന്ന് പറഞ്ഞു. കാരണം വിട്ട് കഴിഞ്ഞാൽ കാലു ഇറക്കി. അതേപോലെ എന്റെ അപ്പനും അമ്മയും അവിടുന്ന് വരുമ്പോ ഉള്ള ടെൻഷൻ, അമ്മ ഉറങ്ങണില്ല അപ്പനാകെ പാടെ ടെൻഷൻ. ആദ്യമായിട്ടാണ് അവര് ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുന്നത് തന്നെ. ഇവിടെ വന്ന് ലിഫ്റ്റിൽ കയറിയ പോലും പാവം തോന്നാതെ കാണുമ്പോഴേ. അപ്പൊ അതേപോലെ ചാച്ചനെ, ചാച്ചൻ ഇങ്ങനെ ഒരു 5 വയസ്സായ കുഞ്ഞിന്റെ പോലെയാ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. അപ്പൊ അന്നേ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ചാച്ചനെ ഒത്തിരി ഇഷ്ടമായിന്ന്. പിന്നെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് പറഞ്ഞത്. അപ്പോൾ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ കാര്യവും ഞങ്ങൾ വന്ന് കണ്ട് ഒത്തിരി ഇഷ്ടമായി പോകുന്നതാണ്. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നല്ല കുടുംബം. ഇതുപോലെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ആഗ്രഹിക്കുന്നുണ്ട് മക്കളുടെ സ്നേഹം. അപ്പോൾ ആ മക്കൾ അപ്പനെയും അമ്മയും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമായിട്ട് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ പറയാണ് വേദനിപ്പിക്കരുത്. കാരണം നമ്മൾക്കും മക്കളുണ്ട്. അതെ, തിരിച്ചു വരണം. എങ്ങനെ? കാരണം സാഹചര്യങ്ങൾ പലതായിരിക്കാം. പക്ഷെ അവരുടെ വാർദ്ധക്യത്തിൽ നമ്മൾ അവർക്ക് തുണയായിരിക്കണം. കാരണം നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതാണ്. ഞാൻ എന്റെ പാരന്റ്സിനോട് എങ്ങനെ പെരുമാറുന്നുള്ളാണ് അവൻ തോന്നുന്നത്. നീ അങ്ങനെ അപ്പൊ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കാനുള്ള റൈറ്റ് അവനുണ്ട്. അതെ അതെ അതെ, കറക്റ്റ്. അത് കുറച്ചുകൂടി ഷാർപ്പാണ്, വേഗമാണ്. നമ്മൾ എന്ത് പറയുന്നതും റെക്കോർഡ് ചെയ്ത് വെക്കാണ്. വളരെ നല്ലൊരു നല്ലൊരു അമ്മയെ കാണാൻ പറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളത് അമ്മയുടെ ആ ഒരു വളരെ തേജസ്സുള്ള ഒരു രൂപം ബിനുവിന് ഒരുപാട് വളരെയധികം ഇൻഫ്ലുവൻസിങ് ആയിരിക്കും ഒരു പക്ഷേ. കാരണം ബിനുവിനെ ഒത്തിരി ഗൈഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും എപ്പോഴും. പിന്നെ കുടുംബത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഹസ്ബൻഡും വൈഫിലും കൂടുതലും ഇനിഷ്യേറ്റീവ് എടുത്ത് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഒക്കെ സ്ത്രീയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഫെമിനിസ്റ്റ് അല്ല, പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അപ്പോൾ ഈ ഒരു സീൻ കണ്ടപ്പോഴെനിക്ക് തോന്നിയത് അച്ഛൻ്റെ ആ സൈലൻസും
അമ്മയുടെ ആ ഒരു എലക്യുവൻസും കൂടി കണ്ടപ്പോൾ അമ്മയുടെ വാചാലതയും കൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു നല്ല പങ്ക് സ്ത്രീക്ക് ഒരു കുടുംബത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതുതന്നെ സിമി ആ റോളിലേക്ക് കാലക്രമേണ ഒരു 50 വർഷമൊക്കെ കഴിയുമ്പോൾ സിമി ഇതുപോലെ ഇരുന്നിട്ട് ഒരു വലിയ കുടുംബത്തെ വീണ്ടും നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ് ഞാൻ വിനുവേട്ടൻ്റെ അച്ഛനും അമ്മയാണ്. അങ്ങനെ ഒരു മരുമകൾ കിട്ടുന്നത് അല്ല, സിമി ക്യാരക്ടർ പറഞ്ഞ അങ്ങനെ ഒരു മരുമകളെ കിട്ടുന്നത് തന്നെ ആ കുടുംബത്തിന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സ്വന്തം അമ്മയെ പോലെ അച്ഛനെ പോലെ സ്നേഹിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് സിമി അത് തെളിയിച്ചിരിക്കുന്നു. അച്ഛനും അമ്മയെ സമ്മതിച്ചു, നല്ല കുടുംബമാണ്, നല്ല കെയറിങ്ങാണ്. പപ്പായ്ക്കും അമ്മയ്ക്കും 100 നാവാണ് ബിനുവിനെ സിമി സിമിയെയും കുറിച്ച് പറയുമ്പോൾ ഞാൻ അതാ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മമ്മി ആഗ്രഹിച്ചത് ഒത്തിരി മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. അത് ബിനു വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പിന്നെ ലാസ്റ്റ് സിമി പറഞ്ഞത് മക്കൾക്ക് നൽകുന്നതായിട്ടുള്ള ഒരു ഉപദേശത്തിനെ പറ്റി പറഞ്ഞു. എപ്പോഴും അപ്പച്ചനോടും അമ്മച്ചിയോടും ഒന്നും എതിർത്ത് പറയരുത് എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ലോകത്തോട് തന്നെ വിളിച്ചു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. മുത്തശ്ശിന് മുത്തശ്ശി എന്ന് പുരാവസ്തുക്കളായിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഒരിക്കലും നമ്മൾ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും ഒരു കാര്യത്തിനും നമ്മൾ പഴിചാരികയോ ഒന്നും ചെയ്യരുത്, ഒരു വഴക്കു പോലും പറയരുതെന്നാണ് എൻ്റെയും അഭിപ്രായം. അതുപോലെ തന്നെ നമ്മൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കുകയും ചെയ്യണം. നന്മയുണ്ടാവാനായിട്ടും ദീർഘായുസ്സോടിരിപ്പാനും നമ്മൾ അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്നാണ് പറയുന്നത്. നല്ലൊരു കുടുംബം സന്തോഷമായിരിക്കട്ടെ. താങ്ക് യു. അച്ഛൻ്റെ അമ്മയുടെയും സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിനോട്ടനോടും സിമിയോടും കുട്ടികളോടൊക്കെ ഭയങ്കര സ്നേഹമുണ്ടെന്ന്. അവ നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും ഒരു ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുന്നത് അച്ഛനും അമ്മയാണ്. ഞങ്ങൾ പോയിട്ടുണ്ട് വിനോട്ടൻ്റെ വീട്ടിൽ, ഭയങ്കര സ്നേഹത്തിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. എനിക്ക് തോന്നുന്നു വിനോട്ടന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയൊക്കെ അവർ തയ്യാറാണെന്ന് തോന്നുന്നു ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ചേട്ടൻ്റെ വീട്ടിലൊന്നും വന്നില്ല, പക്ഷേ അന്ന് നമ്മുടെ ഹോട്ടലിൽ വെച്ചാണ് ഞാൻ കണ്ടത് ചേട്ടൻ്റെ അച്ഛനും അമ്മയും. അപ്പം എൻ്റെ കുഞ്ഞിനോട് ചേട്ടൻ്റെ അച്ഛൻ അന്ന് ഞാൻ സോഫ്ജാനോട് പോയപ്പോൾ പറഞ്ഞു എന്ത് നല്ല സ്നേഹത്തിലും ആ ഒരു ഇത് ഞാൻ കറക്റ്റായിട്ട് ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ മോളുടെ പ്രായമാണ്. അപ്പം അപ്പം പറഞ്ഞു എന്നെ അവിടെ വെച്ചാൽ കണ്ടേ, അപ്പം തന്നെ ചേട്ടൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ചു, നല്ല സ്നേഹമായിരുന്നു. ഞാനപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് സോഫ്ജാനോട് അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ കാറിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു പോയത്. അത് സിമിയുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ അമ്മ അച്ഛനെ കിട്ടുന്നത് എല്ലാം അംഗീകരിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഏട്ടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സിമീൻ്റെയും ഭാഗ്യം, പിന്നെ എന്നെ എന്താ പറയുക, അച്ഛനും അമ്മയ്ക്കും എല്ലാ ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളും നേരുന്നു. ഹായ് ബിനു, ഞങ്ങൾ അയൽവക്കക്കാരാണ്, അതുകൊണ്ട് എനിക്ക് അപ്പച്ചനും അച്ഛനെയും നന്നായിട്ട് അറിയാം. ഭയങ്കര പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു. ഭയങ്കര പാവമാണ് രണ്ടുപേരും. പിന്നെ നമ്മുടെ 10 കൽപ്പനകൾ, അതിൽ ഒരു കൽപ്പന മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള ആ കൽപ്പന, 4th കൽപ്പന സിമിയും ബിനും വളരെ കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മാതാപിതാ അവരുടെ അപ്പച്ചനും അമ്മച്ചി പറഞ്ഞ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇനിയും അത് തുടരണം കേട്ടോ, ആ കൽപ്പന തെറ്റിക്കരുത്. ഓക്കെ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകണ വഴിയിലെ രാത്രിയായി. അപ്പോൾ ബിനു ഞങ്ങൾ സിമിയും വിളിച്ചോ വീട്ടിൽ കയറിയിട്ട് പോകാമെന്ന് അങ്കമാലിയിലെ, പക്ഷേ കുട്ടികൾ ഉറങ്ങിപ്പോയായിരുന്നു അതുകൊണ്ട് കയറിയില്ല. ഇപ്പം ഇത് കണ്ടപ്പോൾ തോന്നുന്ന വന്ന് നേരിട്ട് കണ്ടൊന്ന് പരിചയപ്പെട്ട് ഇനി അവസരമുണ്ട്. അതെ. അപ്പോൾ എന്തായാലും സിമിയുടെ ലക്ക് എന്ന് പറയണം, എടുത്ത് പറയണം. പിന്നെ അതെ, മരുമകളുടെ ഒരു ഭാഗ്യമല്ലേ നല്ലൊരു അപ്പച്ചനും അമ്മച്ചീനെ കിട്ടണത്. സിമി എന്തായാലും ലക്കിയാണ് ആ കാര്യത്തിൽ. നമ്മൾ ഈ വെറുതെയുള്ള ഭാര്യയുടെ ഈ ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ ഫാമിലീസിനും മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ വീട്ടിൽ കയറുക, അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ മനസ്സിലാക്കുന്നതിലേറെ കൂടുതൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസിലെല്ലാം അവരെ പാരൻസിന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അല്ലാതെ ഈ ഒരു ക്ലിപ്സ് കണ്ടിട്ട് മാത്രമല്ല എല്ലാവരും ഇപ്പോൾ ഓരോ അഭിപ്രായം പറയുന്നത്. അപ്പോൾ എനിക്ക് എന്താ അമ്മച്ചി ഇവിടെ സംസാരിച്ച അപ്പച്ചൻ എനിക്ക് വന്ന് വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചനാണ് എൻ്റെ അടുത്ത് കൂടുതലും സംസാരിച്ചത്. കാരണം എനിക്ക് വന്ന ശരിക്കും അതൊരു പേടിയും ലൈറ്റും അങ്ങനെ കണ്ടിട്ടോ അപ്പച്ചൻ സംസാരിക്കാനായിരിക്കും. ആ അത് തന്നെയാണ്, അത് അതേ അവസ്ഥ തന്നെയാണ് ഇക്കാൻ്റെ ഇക്കാൻ്റെ അമ്മച്ചിക്കും അതേ അവസ്ഥയാണ് വന്നത്.
നല്ലോണം വർത്താനമൊക്കെ പറയും വീട്ടിൽ നിന്ന്, പക്ഷേ ക്യാമറ കണ്ടപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അവരുടെ ആ ഒരു ഇന്നസെൻസാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ അവരോട് എന്താ പറയുക, അവർ എനിക്ക് തന്നിട്ടുള്ള സ്നേഹവും ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്ന സ്നേഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു. എക്സ്പെഷ്യലി സിമിക്ക് കൊടുക്കുന്ന സ്നേഹത്തിനും വേറെ ഒന്നും പറയാനില്ല.